അതിനുവരെ BO യും BO യും ഈക്വൽ ആയിരിക്കും കിട്ടിയോ ഇത് നാം രണ്ട് ഡയഗണൽസ് വരച്ചാൽ രണ്ട് വികീർണങ്ങൾ വരച്ചാൽ ഒരു പാരലലോഗ്രാമിന്റെ സമാന്തരികത്തിന്റെ രണ്ട് വികീർണങ്ങൾ രണ്ട് ഡയഗണൽസ് വെച്ചാൽ അത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന ബി പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റ് ഈ രണ്ട് ലൈനും ശരിക്ക് പകുതി പകുതിയായിട്ട് ഭാഗിക്കുകയാണ് ഇത് ഇതും ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെ എ ഒയും സി ഒയും ഈക്വൽ ആണ് അപ്പോൾ ഇവിടെ എഴുതി വെക്കാം എ ഒ ഈസ് ഈക്വൽ ടു സി ഒ അല്ലെ ഈ ഡയഗണൽ ശരിക്ക് പങ്കുവച്ചു അതുപോലെ തന്നെ ഇത് ബി ഒ ഇസ് ഈക്വൽ ടു ബി ഒ കിട്ടിയില്ലേ അതാണ് നമ്മുടെ അടുത്ത തിയറി എഴുതി വെക്കാം പേജ് നമ്പർ 20 ഇൻ എനി പാരലോഗ്രാം എഴുതാം ഇൻ എനി പാരലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് is the midpoint of both രണ്ടിന്റെ മധ്യബിന്ദു ആയിരിക്കുമെന്ന് the midpoint of both പരാമീറ്ററുകളേക ഏത് സമാന്തരികത്തിന്റെയും വികീർണങ്ങൾ മുറിച്ചു കടക്കുന്ന ഈ ബിന്ദു രണ്ട് വികീർണങ്ങളുടെയും മധ്യബിന്ദു ആയിരിക്കുമെന്ന് ഈ ACB യും DBB യും മിഡ് പോയിന്റ്സ് ആണ് ഇവിടെ കൂട്ടിമുട്ട മധ്യബിന്ദു ആണ് കൂട്ടിമുട്ട അതാണ് ഇവിടെ പറയുന്നത് ഇതിന്റെ മധ്യബിന്ദു അതുപോലെ AO എന്ന് പറഞ്ഞാൽ CO ആണ് BO എന്ന് പറഞ്ഞാൽ BO ആണ് കിട്ടിയോ അത് തന്നെയാണ് താഴെ ഒന്നും കൂടി എഴുതിക്കുന്നത് ഏത് സമാന്തരികത്തിന്റെ വികീർണങ്ങളും ഇത് മിഡ് പോയിന്റ് ആവുമ്പോ എന്താ ചെയ്യുന്നത് ഇത് പരസ്പരം സമഭാഗം ചെയ്യുന്നു അതിന് ഇവിടെ എഴുതിയിട്ടേക്കുന്നു ഞാൻ In any parallelogram, the diagonals they bisect each other. ഇതാണ് തിയറി. അപ്പൊ ഇന്ന് നമ്മളിപ്പൊ പഠിച്ചത് പാരലോഗ്രാം ആണ്. എന്താണ് പാരലോഗ്രാം? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പോളിഗൺ ആണ് അല്ലെ, ഒരു ഫിഗർ ആണ്. ഈ ബഹുഭുജത്തിനെ കാണാൻ എല്ലാരും നോക്കാം. ഇതെങ്ങനെ നമ്മൾ വരയ്ക്കാം? ഒരു ചതുരം, ഒരു റെക്ടാംഗിൾ, ആ റെക്ടാംഗിൾ ഒന്നൊന്ന് ചെരിച്ചു വെച്ചാൽ നമുക്ക് പാരലോഗ്രാം ആയി. ഇതാണ് എ ബി സി ഡി പാരലോഗ്രാം വരച്ചു. ഈ പാരലോഗ്രാമില് നമ്മൾ എന്തൊക്കെ തിയറി പറഞ്ഞേ, എ ബിയും ഡി സിയും ഈക്വൽ ആണ്, അതേപോലെ എ ഡിയും ബി സിയും ഈക്വൽ ആണ്. എന്നിട്ട് പറഞ്ഞേ എന്താ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. മൂന്നാമത്തതാണ് കുറച്ചുകൂടി നമുക്ക് വിവരിച്ചത്. അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എതിർ വശങ്ങൾ തുല്യമാണ്, അതുപോലെ തന്നെ എതിർ കോണുകൾ തുല്യമാണ്. ഇനിയിപ്പോ നമ്മൾ ഒരു തിയറി കൂടി പുതുതായിട്ട് പഠിച്ചു. ഇതിനെ രണ്ടിനെയും കൂടി ബൈസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കുമെന്ന്. രണ്ട് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? അത് ബൈസെക്ട് ചെയ്യാണ്, തുല്യമായിട്ടാണ് വീതിക്കണേ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും മിഡ് പോയിന്റിലാണ് ഇത് കൂട്ടി മുട്ടുക എന്ന്. അതാണ് എ ഒസ് ടു സി ഒ, ഡി ഒസ് ടു ബി ഒ. തിയറി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ കണക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പേജ് നമ്പർ 21 മലയാള മീഡിയത്തിന്റെയും പേജ് നമ്പർ 21 തന്നെയാണ്. ആദ്യം ഇവിടെ ഒരു ട്രയാംഗിൾ വരയ്ക്കാം. എ ബി സി, പിന്നത്തെ ട്രയാംഗിൾ ഇവിടെ വരയ്ക്കാം. പി ക്യു ആർ, പി ക്യു ആർ കിട്ടിയില്ലേ? അതിൽ ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇത് 50 ഡിഗ്രി, ഇവിടെ ഇത് 50 ഡിഗ്രിയാണ്, ഇത് 70 ഡിഗ്രിയാണ്, ഇത് 6 സെന്റിമീറ്റർ, ഇവിടെ ഇതാണ് 17 ഡിഗ്രി, and this one is 50 ഡിഗ്രി, and this is 6 സെന്റിമീറ്റർ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻ ഈച്ച് പെയർ ഓഫ് ദ ട്രയാംഗിൾ ബിലോ ഫൈൻഡ് ദ മാച്ചിങ് പെയർ ഓഫ് ദ സൈസ്.
ഓരോ ചിത്രത്തിലും ഒന്നാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ രണ്ടാമത്തെ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ. ഏതാണ് ഇതിൽ നോക്കാം. നമുക്ക് നമ്മുടെ തിയറി എന്താ? നമ്മൾ പഠിച്ച തിയറി, ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ആദ്യം പഠിച്ച തിയറി. പിന്നെ നമ്മൾ പാരലലോഗ്രാമിന്റെയാണ് പഠിച്ചത്. ട്രയാങ്കിളിന്റെ എന്താ പഠിച്ചത്? തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. അതുപോലെ തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ തുല്യം. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതാ നോക്കുക, അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ 50 ഡിഗ്രി അല്ലെ, ഇവിടെ ഇതാണ് 50 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസ് അല്ലേ ഈക്വല്? ആംഗിൾ എയും ആംഗിൾ ആർ കണ്ടില്ല എല്ലാവരും? ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ ആർ 50 ഡിഗ്രി അല്ലെ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് പറഞ്ഞേ. ഏതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്? ഇ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? ബി സി അല്ലെ. ഇതിലെ ബി സി ഇതിലെ ഏതിന് തുല്യമാണ് നോക്ക്, എല്ലാവരും തന്നെ പറഞ്ഞു നോക്ക്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബി സി ആണെങ്കിൽ ഇവിടെ 50നെതിരെയുള്ള സൈഡ് ഏതാ? ഇത് ഏതാ? പി ക്യു. ഇത് പി ക്യു തുല്യല്ലേ. അപ്പൊ ഇതിലെ എ ഇതിലെ ബി സിയും ഇതിലെ പി ക്യുവും തുല്യം. ഇനി ഇത് 50 ഡിഗ്രി കഴിഞ്ഞാൽ ഇത് എത്രയാണ്? 70 ഡിഗ്രി. ഈ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഇതല്ലേ ഈക്വല്? ഇവിടെ 70 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതിലെ ഏതാ? എ സി. ഇതിലെ 70 ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? പി ആ കിട്ടിയോ? എ സിയും പി ആറും ഈക്വൽ. പിന്നെ മൂന്നാമത്തെ സൈഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? എ ബി ആണ്. ഇതിലെ 6 സെന്റിമീറ്റർ, ഇതിലെ എന്താണ്? 6 സെന്റിമീറ്റർ ക്യു ആറാണ് ഇതിലെ സൈഡ്. പക്ഷെ അത് മാത്രമല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. വശങ്ങൾ മാത്രമാണ്, സൈഡ്സ് മാത്രമാണ്. അപ്പൊ മൂന്ന് സൈഡ്സും നമ്മൾ എഴുതി കിട്ടിയില്ലായിരുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ട് ട്രയാങ്കിൾസ്, ഈ രണ്ട് ട്രയാങ്കിൾസിലെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 6 സെന്റിമീറ്റർ. പിന്നെ തന്നിട്ടുണ്ട് ഈ രണ്ട് ആംഗിൾസ് ആണ്, ഇവിടെയും ഈ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതാന്ന് വെച്ചാൽ അത് എഴുതാനാണ് പറയുന്നത്. അതിന് ഈക്വൽ സൈഡ്സ് എഴുതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ സൈഡ് എഴുതണമെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നോക്കിയാൽ മതി. ആ ഈക്വൽ ആംഗിൾസിന്റെ നമ്മുടെ തിയറി എന്താണ്? തുല്യമായിട്ടുള്ള കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യം. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരു 50 ഉണ്ട്, ഇവിടെ ഒരു 50 ഉണ്ട്, രണ്ട് ഈക്വൽ അല്ലേ. അപ്പൊ ഈ 50നെതിരെയുള്ള ഈ വശം അതാണ് നമ്മൾ എഴുതിയ ബി സി. ഇവിടെ 50നെതിരെയുള്ള വശം പി ക്യു, രണ്ടും ഈക്വൽ ആയില്ലേ. പിന്നെ അടുത്തത് ഇവിടെ 70നെതിരെയുള്ള വശം എ സിയും ഇവിടെ 70നെതിരെയുള്ള വശം പി ആറും. പിന്നെ മൂന്നാമത്തെ സൈഡ് എ ബിയും ക്യു ആറും തന്നിട്ടുണ്ട്. കിട്ടിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തതും ഇതുപോലെ തന്നെ രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കും. മനസ്സിലായില്ല എല്ലാവർക്കും? ഇതൊന്നും കൂടി ചെയ്തു നോക്കുക നന്നായിട്ട്. അതിൽ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് 8 സെന്റിമീറ്റർ, ഇവിടെ എക്സ് വൈ ആണ് 8 സെന്റിമീറ്റർ. ഇവിടെ ആംഗിൾ എൽ 30 ഡിഗ്രി, 30 ഡിഗ്രി ആണ്. ഇത് 80 ഡിഗ്രി ആണ്. ഇവിടെ ആംഗിൾസ് വ്യത്യാസം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് 70 ഡിഗ്രി ആണ്, ഇത് 30 ഡിഗ്രി ആണ്. അപ്പോ ഇനി നമ്മൾ ഇത് എങ്ങനെയാ കാണാം? ഇതിന് ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾ ഒന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഈ വശം തന്നിരിക്കുന്നത് എഴുതാം ഇല്ലേ. എന്തെന്നാ? എൽ എൽ എൻ. ഈ എൽ എൻ 8 സെന്റിമീറ്റർ അല്ലേ. ഇവിടെ ഏതാണ് ഈക്വല്? എക്സ് വൈ. ഈ ത്രികോണത്തിലെ എൽ എന്നും ഇതിലെ ഈക്വൽ ആണ് അല്ലെ. ഇവിടെ നമ്മള് മൂന്നാമത്തെ 8 സെന്റിമീറ്റർ ഇതാണ്. 8 സെന്റിമീറ്റർ എതിരെയുള്ള വശം ആംഗിൾ എത്രയാ? 8 സെന്റിമീറ്റർ എതിരെയുള്ള ആംഗിൾ 80 ആണെങ്കിൽ ഇവിടെ 8 സെന്റിമീറ്റർ എതിരെയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി അല്ലെ. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ 8 സെന്റിമീറ്റർ എതിരെയുള്ള ആംഗിൾ 80 ആണെങ്കിൽ ഇവിടെ 8 സെന്റിമീറ്റർ എതിരെയുള്ളതാണ് 80 ഡിഗ്രി.
पढ़ा मरकान कणक्ट पढ़ा मरकर बॉक्स कणक अब ना।